ചേട്ടനില്ലാതെ ഇവിടെ കഴിയുന്ന ഓർക്കുമ്പോഴേ പേടിയാവുന്നു. എന്തൊക്കെയായാലും ഈ ചുറ്റിലൊന്നും കുറക്കില്ല. തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ? എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും ഉണ്ടാവില്ലെന്നേ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിച്ചാൽ ഞാൻ അപ്പൊ എടുത്തു. ഓഫീസിൽ നിന്ന് കൃഷ്ണൻ കുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്ന വരെ അവനോട് നിൽക്കട്ടെ. ധൈര്യമായിട്ടിരിക്കണം. ഉമ്മതായിരിക്കെ. ശരി പൊട്ടമ്മളെ, ഇക്കിനി ടാറ്റാ. മോടെ മേലൊന്ന് കഴിയച്ച് വേറെ ഉടുപ്പെടുത്തിടിക്ക്. ചേട്ടൻ പോകുന്നതിന് പോരായിരുന്നില്ലേ? ബസ് കിട്ടിയില്ല. ആ ചായ കുടിച്ചായിരുന്നു. ഇപ്പൊ വരാം. ഞാൻ വിളിച്ചു പറയാം. മമ്മി, ഡാഡിയുടെ ഒരു ഫ്രണ്ട്. മമ്മി, മമ്മി എന്തിനാ ഫോൺ താഴെ വെച്ചത്? ഡാഡി വിളിക്കില്ലേ? സോറി, ഈ മമ്മിക്ക് ഒരു പൊന്തും അറിയില്ല. താ ഊണ് കഴിച്ചോ. എന്നാ പോയി കിടന്നു. മോള് വാ, നമുക്ക് കിടക്കാം. ഇത് വരയ്ക്ക് തീർക്കണ്ടേ? എന്നാ വരയ്ക്ക് വേഗം. ഹലോ, ജയേട്ടനാണോ? മോളിപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതാ അടുത്തുണ്ട്, കൊടുക്കാം. മോളിക്ക് തന്നെ. പിന്നെ സഹദേവൻ ഒരാൾ വിളിച്ചിരുന്നു, പറയാൻ പറഞ്ഞു. മറ്റേ ഫോണോ? ഇതുവരെ വന്നില്ല. അയ്യോ, ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഏയ് ഇല്ല, ഒന്ന് വേ ഇങ്ങോട്ട് വന്നേ. മതി ടൂറൊക്കെ. ഞാനേ ചേട്ടന്റെ മുഷിഞ്ഞ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഇല്ല, പോടുന്ന് ടൂറും എന്തൊക്കെ മതി. വേങ്ങി വാ. ശരി മോളെ, അതൊക്കെ എടുത്തു വെച്ചേ, വേഗമായിട്ട് കിടക്കാൻ വാ. എന്നെ വേഗം വരച്ചു തീർക്ക്. Thank you.
മിസ്റ്റർ ജയകുമാറിന്റെ വീടല്ലേ? അത് മിസ്സസ് ആണ്, ഇവിടെ ഇല്ലല്ലോ സർ. രണ്ടു ദിവസവും വരാൻ, അദ്ദേഹം ടൂർ പോയിരിക്കാണ്, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ആ പിന്നെ അവന്റെ ശല്യം ഒന്നും ഉണ്ടായില്ലല്ലോ? രണ്ടു ദിവസമായിട്ട് ഒന്നുമില്ല സർ, നിങ്ങളെയൊക്കെ കണ്ടോണ്ടായിരിക്കും. ആ ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ശരി സർ, താങ്ക്സ്. എഴുന്നേക്ക് മോളെ, മതി മതി, വാ കിടക്കാം. ഇന്ന് വരച്ച മതി. ഞാൻ ജയകുമാറിന്റെ അനുജനാണ്. ഇന്ദുവിന്റെ മമ്മിയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാണ്. എന്ത് പറ്റി? മോളെ ഇന്ന് സ്കൂളിൽ അയച്ചിട്ട് വരുമ്പോ സ്ലിപ്പായി ഒന്ന് വീണതാണ്. ഞാനിന്ന് വന്നതേ ഉള്ളൂ, ഡൽഹിയിലാ പഠിക്കുന്നത്. അയ്യോ, ഫ്രാക്ചർ വല്ലതുണ്ടോ? ഒന്നും അറിയില്ല, ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മ വന്നപ്പോൾ ഒരേ കരച്ചിൽ, മോളെ കാണണമെന്ന് പറഞ്ഞു. ദൈവീത കുഞ്ഞിനെ ഒന്ന് അയച്ചു തന്നാൽ. ചേച്ചിക്ക് അതൊരു ചേട്ടൻ സ്ഥലത്തില്ല. ചേച്ചിയാണെങ്കിൽ വല്ലാതെ. ശരി, ഇന്ദു യു കെ ജിയിലല്ലേ പഠിക്കുന്നത്? അതെ അതെ. ആ അന്നമ്മ ടീച്ചറിനോട് ഇന്ദുവിനെ ഇയാളുടെ കൂടെ ഒന്ന് അയക്കാൻ പറയും. ശരി, ഞാൻ പറയാം. താങ്ക് യു. അല്ല, എങ്ങനെയാ പോകുന്നത്? കാറുണ്ട്. സുമേ, എന്താ വച്ചമേ? ദേ മണി 12 ആയി, നീ ഇതെല്ലാം എടുത്തു വെക്കേ, ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. കയറിയില്ലല്ലോ, അങ്കിള് വന്ന് കൂട്ടിട്ട് പോയെന്ന് പറഞ്ഞു. അങ്കിളോ? എന്താ വന്നില്ലെന്നോ? അങ്കിളിന്റെ കൂടെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചല്ലോ. യാതൊരു പരിചയം ഇല്ലാത്ത ഒരാളുടെ കൂടെ എന്റെ കുഞ്ഞിനെ എങ്ങനെ വിട്ടു ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? എനിക്കൊന്നും കേക്കണ്ട, എനിക്കെന്റെ കുഞ്ഞിനെ കിട്ടണം. എന്റെ ഭർത്താവിന് അങ്ങനെ ചേട്ടൻ അനിയനെ ഇല്ല. നിങ്ങളുടെ ആരും അല്ലേ? എന്റെ ഭർത്താവേ, അപ്പൊ പിന്നെ കുട്ടി എവിടെ കൊണ്ടുപോയി? ഞാൻ ഇനി എന്ത് ചെയ്യും? ചേട്ടൻ ഇവിടെ ഇല്ല, എന്റെ കുഞ്ഞ് എവിടെ പോയാണ്ടോ? ഒറ്റമേ ഒരു കാര്യം ചെയ്യും, പോലീസിനെ ഫോൺ ചെയ്യും. ഹലോ. അയ്യോ, ശബ്ദത്തിൽ ആ പഴയ മാധുരിയൊക്കെ പോയല്ലോ. ഓ, ഇന്ദു. ഇന്ദു സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ? ഡോണ്ട് വറി, അവൾ എവിടെയും പോയിട്ടില്ല, എന്റെ കൂടെ ഉണ്ട്. അവൾ എന്റെ അടുത്ത് തന്നെ ഉണ്ടോ എന്നൊരു സംശയം അല്ലേ? വേണ്ട, സംശയമൊന്നും വേണ്ട. ദാ നമ്മുടെ ഇന്ദുവിന്റെ ശബ്ദമാണ്, കേട്ടോ. മമ്മി, മോളെ ഈ അങ്കിള് കോൺവെന്റിൽ നിന്ന് അങ്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കുവാ. മോക്ക് എന്തെല്ലാം വാങ്ങി തന്നു എന്നറിയോ? നല്ല അങ്കിളാ. ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ചെയ്തൊരു വേല. ആ അതൊക്കെ പോട്ടെ, നമുക്ക് ടേംസിലേക്ക് കടക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്തിനെന്നെങ്ങനെ ഉപദ്രവിക്കുന്നു? ഞാൻ എന്തിനാണെന്ന് പറ. അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വരാനല്ല പറഞ്ഞത്?
ഒറ്റയ്ക്ക്. എന്റെ മോളോ? ഡോണ്ട് വറി പ്രേമ, അവൾ സേഫാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക്. എവിടെ വരേണ്ടെന്ന് പറ. പറയട്ടെ, ധൃതി വയ്ക്കല്ലേ. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്നാ മതി. അപ്പന്റെ മോളോ? പിന്നെയും പറയാം, അത് തന്നെ. ഞാൻ തരാന്ന്. അവള് എനിക്കെന്തിനാ? അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വന്നാൽ പിന്നെ നിന്റെ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായിട്ടായിരിക്കും നീ കാണുക. അയ്യോ, ഞാൻ ആരോടും പറയില്ല. ഞാൻ എത്ര മണിക്ക് വരണം? ഭർത്താവിനോട് പോലും ഇല്ല, ഞാൻ ആരെയും അറിയിക്കില്ല. പ്രോമിസ്. ഇപ്പൊ സമയത്രായി, 40 മിനിറ്റിനുള്ളിൽ സ്റ്റേഡിയത്തിലെത്തണം. ഓക്കെ, ഞാൻ വന്നോളാം.